ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ പെസ് ഗാർഡിയൻസ്. കോർണി എന്ന് പറഞ്ഞ മാനേജറിൻ്റെ റിവ്യൂ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഈ മാനേജർ എന്ന് വെച്ചാൽ കളിപ്പിക്കുമ്പോൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചാണ് ഞങ്ങൾ റീച്ചൊക്കെ മാറി മറിയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബും ചെയ്യുക. ഈ മാനേജറിന് സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് തോന്നാൻ കുറേ കാരണങ്ങളുണ്ട്. ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, 4312 ഫോർമേഷൻ യൂസ് ചെയ്യുന്ന ഏതൊരു യൂസറും ഒരു മാനേജറിന് ടാക്ടിക്സ് എങ്ങനെയൊക്കെ വേണമെന്ന് വിചാരിക്കുന്നോ കറക്റ്റ് എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഐഡിയൽ 4312 മാനേജറാണ് കോർണി. ഇങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ റിവ്യൂ അതേ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് ഈ മാനേജറിൻ്റെ ഇൻഫോ മാത്രം പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം ഒരു 4312 ഫോർമേഷനിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കളിക്കാൻ വേണ്ട പോയിൻറ്സ് പറഞ്ഞിട്ട് അത് ഈ മാനേജറിന് ഉണ്ടോ നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു 4312 ഫോർമേഷൻ്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ട്രയാങ്കിൾ അറ്റാക്ക് ആണ്. ഒരു സംശയം വേണ്ട, നല്ല ആക്റ്റീവായിട്ടുള്ള അറ്റാക്കിംഗ് നമുക്ക് കോറിൽ നിന്ന് കിട്ടും. സെൻറ്റർ അറ്റാക്കിംഗ് വെച്ച് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. രണ്ട് CFഉം അടുത്തടുത്ത് നിൽക്കും. പിന്നെ AMFന് നല്ല റോളും വഹിക്കാൻ പറ്റും. ട്രയാങ്കിൾ അറ്റാക്ക് അത്രയ്ക്കും കംഫർട്ടബിൾ ആയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മാനേജറിൻ്റെ അറ്റാക്കിംഗ് സ്റ്റൈൽ, പൊസിഷൻ ഗെയിം, ബിൽഡപ്പ്, ഷോർട്ട് പാസ്, അറ്റാക്കിംഗ് ഏരിയ, സെൻറ്റർ, പൊസിഷനിങ് ഫ്ലെക്സിബിൾ, സപ്പോർട്ട് റേഞ്ച് 1. ഈ കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങളും 4312 പെർഫെക്റ്റ് ആയിട്ട് വേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ബിൽഡപ്പ്, ഷോർട്ട് പാസും സപ്പോർട്ട് റേഞ്ച് 1 ഉള്ളതുകൊണ്ട് പ്ലെയേഴ്സ് അടുത്തടുത്ത് നിൽക്കും. അതിൻ്റെ കൂടെ ഫ്ലെക്സിബിളായിട്ട് പൊസിഷനിങ്ങും വരുന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഈ മാനേജറിൻ്റെ നാച്ചുറൽ അറ്റാക്കിംഗ് പ്ലേയിങ് സ്റ്റൈൽ, അതായത് പൊസിഷൻ ഗെയിം വെച്ച് സെൻറ്ററിലൂടെ തന്നെ നമുക്ക് നല്ല വൃത്തിയിൽ കളിച്ചു കയറാൻ പറ്റും. മിഡാണ് ഏറ്റവും വലിയ റോള് വഹിക്കുന്നത്. അവർക്കുള്ള ഫ്ലെക്സിബിലിറ്റിയും പിന്നെ ടൈറ്റ് പൊസിഷനും ബുദ്ധിപരമായ നീക്കങ്ങൾക്കും അനുസരിച്ചാണ് ഈ മാനേജറിൻ്റെ ടാക്ടിക്സ് അടിപൊളിയാകുന്നത്. കളിച്ചതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്കിതിൽ ഏറ്റവും ഇൻഫ്ലുവൻസീവായിട്ട് തോന്നിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് സപ്പോർട്ട് റേഞ്ച് 1 എന്ന കാര്യമാണ്. ഇത് കുറവാണെന്ന് ചിലർ വിചാരിക്കും, ഡ്രോബാക്ക് ആണെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇത് കുറവുള്ളതാണ് 4312 ഏറ്റവും നല്ലത്. പ്ലെയേഴ്സ് അടുത്തടുത്ത് വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ടിക്കിട്ടാക്കി കളിച്ച് കയറാൻ പറ്റും. അറ്റാക്കിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ചില ഡൗട്ട് ഉണ്ടാവും 4312 കൗണ്ടർ അറ്റാക്ക് അല്ലേ നല്ലതെന്ന്. അങ്ങനത്തെ അഭിപ്രായമുള്ളവരുണ്ടാവും. കാരണം പണ്ടൊക്കെ അധികം ആൾക്കാരും 4312 കൗണ്ടർ അറ്റാക്കാണ് ചൂസ് ചെയ്യാറ്. എന്നാൽ ശരിക്കും നോക്കുകയാണ് നമുക്ക് മനസ്സിലാവും 4312 കൗണ്ടർ അറ്റാക്ക് വെച്ച് കളിക്കുന്നതാണ് വലിയ കളി. നമുക്ക് പൊസിഷൻ ഗെയിം വെച്ച് കളിക്കാൻ പറ്റും. ഈ മാനേജറിൻ്റെ പ്രത്യേകത ആണ്, ഇതിൽ നമുക്ക് കയ്യിൽ ബോൾ വെച്ച് ഓപ്പോണൻസിനെ തളർത്താനും പറ്റും. ആവശ്യം വന്നാൽ നമുക്ക് കൗണ്ടറിൻ്റെ പ്ലെയേഴ്സ് അടിച്ചു കയറുകയും ചെയ്യും. ഇനി ഡിഫൻസ് നോക്കാം. ടാക്ടിക്കലി ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിഫൻസിലെ നമുക്ക് വേറെ കിട്ടില്ല. ഫ്രണ്ട് ലൈൻ പ്രഷറും അഗ്രസീവ് പ്രസ്സിങ്ങും ഉണ്ട്. അതിൻ്റെ കൂടെ 10-4 ഡിഫൻസീവ് ലൈനും ചേരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബാലൻസ്ഡ് ആയിട്ട് ഓവർ അങ്ങോട്ടുമില്ല ഓവർ ബാക്കോട്ടും ഇല്ലാത്ത രീതിയിലാണ് ഈ മാനേജറിൻ്റെ ഡിഫൻസ് ലൈൻ നിൽക്കുക. ഡിഫൻസ് ലൈൻ 10-10 നല്ലവണ്ണം മുന്നോട്ട് കയറിക്കും. 10-1 ഗോളീനടുത്തേക്ക് വന്ന് നിൽക്കും. അപ്പോൾ ബാക്കോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ലോങ് റേഞ്ചർ പേടിക്കണം. മുന്നോട്ട് ഓവർ കയറി നിൽക്കുമ്പോൾ നമ്മൾ കൗണ്ടർ അറ്റാക്കും ഉയർന്ന ലോങ് ബോൾസും പേടിക്കണം. ആ രണ്ട് പ്രശ്നങ്ങൾക്കും ലോക്കിടുന്ന ഒരു മാനേജറാണിത്. ഇത് വെച്ച് കളിച്ചിട്ട് ആരും പറയില്ല നമ്മൾ ഡിഫൻസ് പോക്കാം. ഗോളൊക്കെ ആവശ്യത്തിന് കയറും. എന്നാലും ഒരുപാട് ഗോൾസ് എല്ലാ കളിയിലും കയറുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഉറപ്പായിട്ടും ഡിഫൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു പിഴവ് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ നല്ല ഡിഫൻഡേഴ്സിൻ്റെ അഭാവമായിരിക്കും. അല്ലാതെ ബേസിക്കലി ഈ മാനേജറിൻ്റെ ഡിഫൻസ് പൊളിയാണ്. പല മാനേജേഴ്സും ഉണ്ട് ഓവറായിട്ട് പൊസിഷൻ ഗെയിം കളിക്കാൻ വേണ്ടി അതിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഡിഫൻഡേഴ്സിനെ കയറ്റിക്കൊണ്ടുപോകും. എന്നിട്ട് കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ പൊട്ടി പാളിസാവും. അതിവിടെ കുറവായിരിക്കും. ഇനി ചില ഓപ്പോണൻസ് ഉണ്ടാവും ഓവറായിട്ട് ലോങ് ബോൾസും കൗണ്ടർ അറ്റാക്കും മാത്രം കളിക്കുന്നവർ. അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് പ്രസ്സിങ് നല്ലോണം കുറച്ച് സ്റ്റോപ്പേഴ്സിനെ ബാക്കോട്ട് വലിച്ച് തന്നെ കളിക്കുക. ഇനി ഡിഫൻസിന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്, കോമ്പാക്ട്നെസ്സും കണ്ടെയ്ൻമെൻറ്റ് ഏരിയയും. സത്യം പറഞ്ഞാൽ ഇത്രയും നല്ല ടാക്ടിക്സിൻ്റെ കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കോമ്പാക്ട്നെസ്സോട് ചേരുമ്പോൾ ശരിക്കും ഈ മാനേജർ അൺസ്റ്റോപ്പബിൾ ആവുകയാണ് ചെയ്യുന്നത്. കോമ്പാക്ട്നെസ്സും കറക്റ്റ് ഒരു മീഡിയം റേഞ്ചിലാണുള്ളത്, 10-4. ഇത് കൂടുതലാകുമ്പോൾ പ്ലെയേഴ്സ് നടുക്കിൽ കൂടി നിൽക്കും. അപ്പോൾ ഓപ്പോണൻസ് കൂളായിട്ട് വിങ്ങിൽ കളിക്കും. ഇവിടെ ബാലൻസ്ഡ് ആണ്. കണ്ടെയ്ൻമെൻറ്റ് ഏരിയ സെൻറ്റർ, സെൻറ്ററിലൂടെ മാത്രം അറ്റാക്ക് ചെയ്യാൻ സംബന്ധിച്ചിട്ട് വിങ് പൂട്ടുന്നൊരു ഏർപ്പാടാണിത്. ഇതാണ് ഞങ്ങൾക്ക് അത്രയും കറക്റ്റായിട്ട് എടുത്ത് ഫീലാത്തൊരു കാര്യം. അങ്ങനെ ഓപ്പോണൻസിന് കറക്റ്റായിട്ട് സെൻറ്ററിലൂടെ മാത്രം അറ്റാക്ക് ചെയ്യാൻ പറ്റുക, വിങ്ങിലൂടെ തീരെ പറ്റാണ്ടെക്കുക, അങ്ങനെയൊന്നുമില്ല. ഈ ഒരു കാര്യം ജസ്റ്റ് നമ്മളൊരു ഫാക്റ്റായിട്ട് മാത്രം കാണേണ്ടതാണ്. ശരിക്കുള്ള കളിയിൽ, ശരിക്കുള്ള ഫുട്ബോളിലൊക്കെ കണ്ടെയ്ൻമെൻറ്റ് ഏരിയ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ പെസ്സിലൊക്കെ കൂടുതലും നമ്മൾ കളിപ്പിക്കുന്നതിനനുസരിച്ചാണ്, നമ്മൾ പ്ലെയേഴ്സിനെ വെച്ച് പ്രസ് ചെയ്യുന്നതിനനുസരിച്ചാണ് എല്ലാ കാര്യവും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ചില മാനേജേഴ്സ് ഉണ്ട് കണ്ടെയ്ൻമെൻറ്റ് സെൻറ്റർ ആകുമ്പോൾ സെൻറ്ററിലൂടെ മാത്രം ഗോൾ കയറും, സെൻറ്ററിലൂടെ ഒരുപാട് ഗോൾ കയറും, വിങ് അത്യാവശ്യം സെറ്റായിരിക്കും. ഈ മാനേജറിൻ്റെ കാര്യം നോക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഗോള് കയറാനാണെങ്കിൽ അത് വിങ്ങിലൂടെയും കയറും സെൻറ്ററിലൂടെയും കയറും.
ഇനി മാനേജറിൻ്റെ സ്കോഡ് ബിൽഡിങ്ങിൻ്റെ കാര്യമാണ്. കോറിനെ സംബന്ധിച്ച് അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്ലെയേഴ്സ്, നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട്സ് തരുന്ന തോന്നിക്കുന്ന പ്ലെയേഴ്സിനെ ഉപയോഗിക്കുന്നതിലായിരിക്കും കാര്യം. അങ്ങനെ ഇന്ന പ്ലേയിങ്സിൽ മാത്രമേ പറ്റൂന്നൊന്നും പറയാനില്ല. എന്തായാലും ഞങ്ങൾ കളിപ്പിച്ചതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ച് പ്ലെയേഴ്സിനെ പറയാം. ഭയങ്കര സ്പെഷ്യാലിറ്റി തോന്നിയ പ്ലേയേഴ്സിനെ മാത്രമാണ് പറയുന്നത്. AMF ക്രൈഫ് സെറ്റാണ്, പക്ഷേ ഫുൾ ടൈം കളിപ്പിക്കരുത്. ചക്കുള്ളവരാണെങ്കിൽ പിന്നെ അവർക്ക് വേറൊരു AMF നോക്കേണ്ട കാര്യമില്ല, പെർഫെക്റ്റാണ്. പിന്നെ നല്ല ഒഫൻസീവ് ഫുൾ ബാക്സ് ആവശ്യമാണ്. ക്രോസൊക്കെ കൊടുത്താൽ അത് CFകൾ കുത്തി പോസ്റ്റിലേക്ക് ഇടാൻ വേണ്ടിയും ഹെവി ആഗ്രഹം കാണിക്കും. CF ഒക്കെ സ്പീഡുള്ളവർ മാത്രമേ പറ്റുന്നൊന്നുമില്ല. ഞാനതിൽ എപ്പോഴും യൂസ് ചെയ്യൽ ബാറ്റിസ്റ്റുട്ട റൊമിനിക് കോംബോ ആണ്. പാസ്റ്റിങ്ങിൻ്റെ പോരായ്മയുള്ള രണ്ട് CFകളാണെങ്കിലും കൂടെ രണ്ടാൾക്കും കിക്കിംഗ് പവർ 99 ആയതുകൊണ്ട് തുളച്ച് കയറ്റിക്കോളും. CFകളുടെ കാര്യത്തിൽ ഒരിക്കലും രണ്ട് ഫോക്സിൻ്റെ ബോക്സ് തന്നെ ഒരുമിച്ചിടാൻ നോക്കുക, അത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. മൂന്ന് CMF ഉണ്ടാവുക, മൂന്നാളും ഒരേ റേഞ്ചിലാണ് നിൽക്കുക. അതിൽ സെൻറ്ററിലുള്ള ആളെ DMF ആകുന്നതായിരിക്കും നല്ലത്. ആങ്കർമാനും VRയൊക്കെ ആ പൊസിഷൻ്റെ സെറ്റാണ്. ഇനി ഡിഫൻസ് ഒട്ടും പൊട്ടില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓർക്കസ്ട്രേറ്റഡ് DMFകളെ യൂസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം, അതൊരു കുഴപ്പം ഉണ്ടാവില്ല. ഇനി CMFകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ പ്ലെയേഴ്സിനെ മാറ്റി മാറ്റി ട്രൈ ചെയ്ത് നോക്കുക. ചില കോമ്പിനേഷൻസ് സെറ്റായി കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലെയിങ് സ്റ്റൈലായിരിക്കില്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുക, അതുകൊണ്ട് ഞങ്ങൾ ഒരു പർട്ടിക്കുലർ പ്ലെയിങ് സ്റ്റൈൽ പറയുന്നില്ല. സ്റ്റോപ്പർ ബാക്ക് കോമ്പോ, അതും നമുക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നിയിടുക. ഡിസ്ട്രോയർ ആണെങ്കിൽ ഡിസ്ട്രോയർ, ബിൽഡപ്പ് ആണെങ്കിൽ അത്, എക്സ്ട്രാ ഫ്രണ്ട്മാൻ ആണെങ്കിൽ അത്. കീപ്പറിൻ്റെ കാര്യത്തിലും പ്ലെയിങ് സ്റ്റൈൽ വലുതായിട്ട് ബാധിക്കില്ല. ഫ്രണ്ട് ലൈൻ പ്രഷർ ആണെന്ന് വെച്ചിട്ട് ഒഫൻസ് കീപ്പേഴ്സിനെ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. അവരാകുമ്പോൾ കയറി വന്ന് ക്ലിയറൊക്കെ ചെയ്യും. എന്നാലും ഐക്കോണിക് ഒലിവർക്കാൻ, ഐക്കോണിക് ചെക്കൊക്കെ ഉള്ളവർ അവരെ മാറ്റി നിർത്തി വേറെ കീപ്പേഴ്സിനെ, ഒഫൻസ് കീപ്പേഴ്സിനെ നോക്കി പോകേണ്ട കാര്യമൊന്നുമില്ല. ഡിഫൻസീവ് കീപ്പേഴ്സ് ആണെങ്കിലും കൂടിയിട്ട് ഒലിവർക്കാൻ, ചെക്ക് പോലുള്ള കീപ്പേഴ്സിൻ്റെ അടുത്ത് നമുക്ക് കിട്ടുന്ന പെർഫോമൻസ് വേറെ കീപ്പേഴ്സിൻ്റെ അടുത്ത് കിട്ടാൻ സാധ്യത കുറവാണ്. ഇനി കളിക്കുന്ന കാര്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, കളിക്കുമ്പോൾ നമ്മൾ പൊസിഷൻ വെച്ച് തന്നെ കളിക്കാൻ നോക്കുക. അതിലാണ് ഈ മാനേജറിൻ്റെ കീ ഇരിക്കുന്നത്. ബാക്ക് പാസിംഗ് അല്ലാത്ത രീതിയിൽ മിഡിൽ തന്നെ മാക്സിമം പാസ് ചെയ്ത് ഓപ്പോണൻസിനെ വെറുപ്പിക്കുക, അതിലൂടെ ഓപ്പോണൻസിനെ പ്രസ് ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാക്കുക, അങ്ങനെ ഗ്യാപ്പ് കണ്ടെത്തുക. ഇതാണ് സ്ട്രാറ്റജി. നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റും കൂടെ ഉള്ളൊരു മാനേജറാണ് കോറിനെ. ഇനി ഫെമിലാരിറ്റി ഫുള്ളാക്കിയിട്ട് ശരിയായ രീതിയിൽ കളിപ്പിച്ചാൽ വലിയ വലിയ റിസൾട്ട്സ് നമുക്ക് കിട്ടുന്നുള്ള ഉറപ്പാണ്. ശ്രദ്ധിക്കുക, ഇത് വെറും ഒരു അറ്റാക്കിംഗ് മാനേജറല്ല, നല്ല ഡിഫൻസ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം അറ്റാക്കിങ്ങിലേക്ക് നീങ്ങുന്ന മാനേജറാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഈ മാനേജറിൻ്റെ ഒഫൻസീവ് ടാക്ടിക്സ് ആണ്. ഡിഫൻസീവ് ടാക്ടിക്സ് അത്ര പോരാ. ബെസ്റ്റ് 4-3-1-2 മാനേജർ കോറിനെയാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, കാരണം അതിൽ പലർക്കും പല ഒപ്പീനിയൻസ് ആയിരിക്കും. നല്ല ടാക്ടിക്സ് ആണെങ്കിലും കൂടെ ചിലവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു വരില്ല. ചിലപ്പോൾ ഈ മാനേജറിൻ്റെ ചെറിയൊരു പോരായ്മ ആയിരിക്കും നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുക. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയാണ് റിവ്യൂ. ഇനി മാനേജറിനെ നിങ്ങൾ കളിപ്പിച്ച് നോക്കിയിട്ട് ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ആരെങ്കിലും കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യം പറയുക. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.